സർ അങ്ങയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് കൊതിയുണ്ട്. ഹലോ എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് ഒരു സാധാരണ ദൈർഘ്യമുള്ള സിനിമ കണ്ട് ഇറങ്ങുന്ന ആ പ്രതീതിയാണ് ഈ വെറും 45 മിനിറ്റിൽ സംവിധായകൻ നമുക്ക് കാഴ്ചവെച്ചത്. ഏതൊരു സിനിമയും മനസ്സിൽ തങ്ങണമെങ്കിൽ അതിന് നല്ല കണ്ടന്റ് ഉണ്ടായിരിക്കണം. അതായത് നല്ല കഥ ആദ്യം, കഥ തിരക്കഥ സംഭാഷണം ഇതെല്ലാം വേണം, ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീടേ വരുന്നുള്ളൂ. അതിലെല്ലാം തന്നെ പ്രിയപ്പെട്ട സംവിധായകൻ ഷമീർ വിജയിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിലെ എടുത്തു പറയേണ്ടത് ഈ അരുണായി അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ അഭിനയം തന്നെയാണ്. വളരെ നല്ല അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ മേഘനയുടെ ക്യാരക്ടറും, ഇത് രണ്ടും എടുത്തു പറയേണ്ടതാണ്. പിന്നെ മൊയ്തീൻ കോയ നമുക്കെല്ലാം സുപരിചിതനാണ്. അദ്ദേഹം ഇപ്പോൾ നല്ലൊരു സിനിമാ നടനായി കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി അധികം പറയണ്ട. ഇതിലെ നല്ല വശങ്ങൾ എന്ന് പറയാൻ ഇനി ബാക്കിയുള്ളത് ഫോട്ടോഗ്രാഫി, അത് വളരെ വളരെ നന്നായിട്ടുണ്ട്. ഓരോ ഫ്രെയിമും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗ്, അങ്ങനെ ഓരോ വശവും നന്നായി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിൽ മിസ്റ്റർ ഷമീർ വിജയിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ എല്ലാം നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ എപ്പോഴും ഫ്രീ ആൻഡ് ഫ്രാങ്ക് ആയിട്ട് പറയും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ചിലർക്ക് ഇഷ്ടമായില്ല എന്ന് വരും, പക്ഷെ സാരമില്ല. അതെല്ലാം ഒരു നല്ല മനസ്സോടുകൂടി മാത്രമാണ് പറയുന്നത്. ഈ പാട്ട് വാസ്തവത്തിൽ അത്ര അത്യാവശ്യമുള്ള ഒരു ഘടകമല്ല സിനിമയുടെ വിജയത്തിന്. പക്ഷെ പാട്ടുകൾ കൊണ്ട് സിനിമ നന്നാവാറില്ല പലപ്പോഴും. പാട്ട് മാത്രം ഒന്ന് കേൾക്കാനും കാണാനും വരുന്നുണ്ട്. അതുകൊണ്ട് പാട്ട് ആകാൻ പാടില്ല എന്നല്ല ഞാൻ കൊടുക്കുന്ന ഉപദേശമോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമോ. പക്ഷെ അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം. ഇപ്പൊ ആ കഥന ഗാനം വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാമായിരുന്നു, ഇപ്പൊ തന്നെ ചെറിയതാണ് എന്ന് ഒരു കാര്യം മാത്രം ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു. അതിലെ ഷമീർ എന്നോട് ഒരു വിഷമമൊന്നും തോന്നേണ്ട ആവശ്യമില്ല, കാരണം ഐ സീ യു ഇൻ എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ തോന്നുന്നത്. ഇത് നിങ്ങൾ ഇനിയും എത്രയോ വലിയ പടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആളാണ്, അന്ന് ഓർമ്മിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോ എല്ലാവരെയും അഭിനന്ദിക്കുന്നു, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും ധാരാളം സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്കളുടെ വാക്കുകൾക്ക് നന്ദി.